നമസ്കാരം മധ്യപ്രദേശിൽ പ്രളയത്തിൽ കാണാതെയായ മലയാളി സൈനിക ഉദ്യോഗസ്ഥന്റെ മൃതദേഹം കണ്ടെത്തി എറണാകുളം മാമംഗലം സ്വദേശി ക്യാപ്റ്റൻ നിർമ്മൽ ശിവരാജനാണ് മരിച്ചത് കാർ കണ്ടെത്തിയതിനു സമീപ പ്രദേശത്താണ് അദ്ദേഹത്തിന്റെ മൃതദേഹവും കണ്ടെത്തിയിരിക്കുന്നത് മിന്നൽ പ്രളയത്തിൽപ്പെട്ടതാണ് എന്നാണ് സംശയിക്കുന്നത് നിർമ്മലിനെ മൂന്ന് ദിവസം മുൻപാണ് കാണാതെയായത് മധ്യപ്രദേശിലെ ജബൽപൂരിൽ നിന്നും സ്ഥലത്തേക്കുള്ള യാത്രക്കിടെയാണ് അദ്ദേഹത്തെ കാണാതെയായത് ജബൽപൂരിൽ ലഫ്റ്റനന്റായി ജോലി ചെയ്യുന്ന ഭാര്യ ഗോപിചന്ദ്രയെ കണ്ട ശേഷം ജോലിസ്ഥലത്തേക്ക് തിരികെ മടങ്ങുന്നതിനിടെയാണ് അദ്ദേഹത്തെ കാണാതെയായത് മധ്യപ്രദേശിലെ ജബൽപൂരിൽ നിന്നും സ്ഥലമായ പാജ്മാർഹിക്കുള്ള യാത്രയ്ക്കിടെയാണ് കാണാതെയായത് നർമ്മദാപുരത്തെ ബച്ച്വാര ഗ്രാമത്തിലാണ് നിർമ്മലിന്റെ ഫോണിന്റെ അവസാന ടവർ ലൊക്കേഷൻ ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രദേശത്ത് നടത്തിയ തിരച്ചിലിൽ നിർമ്മൽ സഞ്ചരിച്ച കാർ കണ്ടെത്തുകയായിരുന്നു തകർന്ന നിലയിലാണ് കാർ കണ്ടെത്തിയിരുന്നത് തുടർന്ന് നടത്തിയ തിരച്ചിലിൽ നിർമ്മലിന്റെ മൃതദേഹവും കണ്ടെത്തി വെള്ളപ്പൊക്കത്തിൽ കാർ അപകടത്തിൽപ്പെട്ടുവെന്നാണ് നിഗമനം ഗോപിചന്ദ്രയെ ജബൽപൂരിലെ ആർമി ഹെഡ്ക്വാർട്ടേഴ്സിൽ എത്തി കണ്ടതിന് ശേഷം മടങ്ങുന്ന വഴിയിലാണ് അദ്ദേഹം അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് മധ്യപ്രദേശിൽ കഴിഞ്ഞ ദിവസം ശക്തമായ പ്രളയം ഉണ്ടായ സ്ഥലമാണിവിടം എറണാകുളം മാമംഗലം ഭാഗ്യധാര നഗറിൽ പെരുമൂഴിക്കൽ വീട്ടിൽ കെ സീനിയർ അക്കൗണ്ടന്റായ പി കെ ശിവരാജന്റെയും ബാങ്ക് ഉദ്യോഗസ്ഥയായ സുബായുത ശിവരാജിൻ്റെയും മൂത്ത മകനാണ് നിർമ്മൽ കാണാതായതിനു ശേഷം ആർമിയും പോലീസും ജി പി എസ് നോക്കിയുള്ള അന്വേഷണത്തിൽ പാട്നിക്കും ബാബായിക്കും ഇടയിലാണ് ആളെ കാണാതായത് എന്ന് മനസ്സിലായിരുന്നു എന്നാൽ ഈ ഭാഗത്ത് പ്രളയം ഉണ്ടാവുകയും ഡാമുകൾ തുറക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പൂർണ്ണമായും തിരച്ചിൽ നടത്താൻ സാധിച്ചിരുന്നില്ല ഹെലികോപ്റ്റർ സംവിധാനം ഉപയോഗിച്ച് ആർമി തിരച്ചിൽ ശക്തമായി നടത്തുന്നുണ്ടായിരുന്നു ഭാര്യയെ കണ്ട ശേഷം മൂന്ന് മണിയോടുകൂടി അദ്ദേഹം തിരികെ യാത്ര തുടങ്ങിയിരുന്നു അമ്മ സുബായ്ദാ ശിവരാജനോട് താൻ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് നിർമ്മൽ യാത്ര തുടങ്ങിയത് എട്ടരയോടുകൂടി നിർമ്മൽ പഞ്ചമടിയിലെ ക്വാർട്ടേഴ്സിൽ എത്തേണ്ടതായിരുന്നു ഏഴ് മണിക്ക് അമ്മ നിർമ്മലിനെ വിളിക്കുമ്പോൾ ഇനി എൺപത്തി കിലോമീറ്റർ കൂടി ഉണ്ട് എന്നും തന്റെ മുന്നിലായ ഒരു ഗതാഗത തടസ്സം കാണുന്നുണ്ട് ഇറങ്ങി നോക്കട്ടെ എന്ന് പറഞ്ഞ ശേഷം അദ്ദേഹം ഫോൺ വെക്കുകയായിരുന്നു ഒൻപത് മണിക്കും പത്ത് മണിക്കും അമ്മ വിളിക്കുമ്പോൾ നിർമ്മലിന്റെ രണ്ട് നമ്പറുകളും സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു വാട്സപ്പിൽ അയച്ച മെസ്സേജുകളും കണ്ടിരുന്നില്ല എല്ലാ ദിവസവും രാവിലെ അമ്മ സുബായതയ്ക്ക് നിർമ്മലിന്റെ മെസ്സേജ് എത്താറുണ്ട് രണ്ടുപേരുടെയും ദിവസം തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ് എന്നാൽ രാവിലെ ആ മെസ്സേജും എത്തിയില്ല ഇതോടുകൂടി ആശങ്കയായി ഒപ്പം മകൻ മടങ്ങിയെത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയായിരുന്നു കുടുംബവും എന്നാൽ ആ കുടുംബത്തെ തേടി അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്തയാണ് എത്തുന്നത്